സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ സെക്രട്ടറിയാണ് അലി അക്സ ഭാഷ. നമ്മുടെ സപ്ലൈക്കോയിലെ സി എം ഡി ആണ് സഞ്ജീവ് പട് ജോഷി. സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളുമായിട്ടാണ് കേന്ദ്ര ഭക്ഷ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയലിനെ കാണാൻ എത്തിയത്. ആ വിഷയങ്ങൾക്ക് വളരെ താല്പര്യപൂർവം അതെല്ലാം കേൾക്കാനും അതിനാവശ്യമായിട്ടുള്ള പരിഹാരത്തിന് നിർദ്ദേശങ്ങളും അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുകയുണ്ട്. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ സമ്പ്രദായം 60 വർഷം പൂർത്തിയാക്കുന്ന ഒരു ഘട്ടമാണ് ഈ വർഷം. 60 വർഷത്തെ ഒരുപാട് അനുഭവങ്ങൾ, രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ കേരളത്തിലെ വകുപ്പ് എന്ന നിലയിൽ അത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ, അതിൽ ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. അതിനനുസരിച്ച് തീയതി പിന്നീട് അറിയിക്കും. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നമുക്ക് ട്രേഡ് ഓവർ വിഹിതമായി കേരളത്തിലെ 57% കാർഡുടമകൾക്ക് ഗോതമ്പ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ മാസം മുതൽ അടുത്ത മാർച്ച് വരെ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നൊരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. അതിന് പകരമായി നമുക്ക് റാഗി നൽകണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞിരുന്നു. ഇത്തവണ ഞങ്ങൾ രേഖാമൂലം ആ നിവേദനത്തിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. നമ്മൾ കേരളീയർ മലയാളികൾ അരിയാണ് പ്രധാനപ്പെട്ട ഭക്ഷണമായി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്ന കേരളത്തിൽ അരിയോടൊപ്പം ഗോതമ്പും നന്നായി ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ്. ഈ ട്രേഡ് ഓവർ വിഹിതം ആയി നമുക്ക് ലഭിച്ചത് 6459.074 മെട്രിക് ടൺ ഗോതമ്പാണ് നമുക്ക് നൽകിയിരുന്നത്. അതാണ് നിർത്തലാക്കിയത്. ഇതിന് പകരമായി നമുക്ക് റാഗി നൽകണമെന്നാണ് കേന്ദ്രമന്ത്രിയോട് നിവേദനത്തിൽ നിന്ന് ആവശ്യപ്പെട്ടത്. തുടക്കം ആദ്യഘട്ടം എന്ന നിലയിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും 1 പഞ്ചായത്തിലെ 1 റേഷൻ കടയിലും, ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലെ മുഴുവൻ റേഷൻ കടകളിലും റാഗി പൊടിച്ച് മാവാക്കി നൽകാനാണ് ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി 991 മെട്രിക് ടൺ റാഗി അനുവദിച്ച് നൽകുവാനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അത് പരിഗണിക്കാം എന്ന നിലപാടാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റേഷൻ കടകളിലൂടെ പോഷക ഗുണമുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യണമെന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അരിയും ഗോതമ്പുമാണ് കൊടുക്കുന്നെങ്കിൽ അതിനോടൊപ്പം റാഗിക്ക് കൂടാതെ തന്നെ കാബൂളിക്കടല, നിങ്ങളെല്ലാം അറിയുന്ന പോലെ വെള്ള നിറത്തിലുള്ള കടലയുണ്ട്, ആ കുറച്ച് വെള്ള നിറത്തിലെ കടല നമുക്ക് പൊതുവിൽ പ്രോട്ടീൻ മൂല്യമുള്ള ആ കാബൂളിക്കടല റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അതിന് ആവശ്യമായ നിവേദനം ഇന്ന് നൽകുകയുണ്ടായി. അതും 1 പഞ്ചായത്തിലെ 1 റേഷൻ കടയും, ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലെ മുഴുവൻ റേഷൻ കടകളിലൂടെയും നൽകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്രമന്ത്രി ഇതിനെ സംബന്ധിച്ച് വളരെ അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ 2 ആവശ്യങ്ങളാണ് ഗൗരവമേറി നമുക്ക് പരിഗണിക്കാമെന്നുള്ള സംബന്ധിച്ചിട്ടുള്ള പ്രധാന വിഷയങ്ങൾ. മറ്റൊന്ന്, നമുക്ക് അഗതി മന്ദിരങ്ങളിലേക്കുള്ള ഭക്ഷ്യധാന്യ വിതരണം കഴിഞ്ഞ 2-3 മാസമായി കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ ട്രേഡ് ഓവർ വിഹിതത്തിൽ നിന്നാണ് തൽക്കാലം ആ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ മാസം മുതൽ കൊടുത്തു തുടങ്ങിയത്. അത് കേന്ദ്ര ഗവൺമെൻറ് നൽകണമെന്നും 35,000-ത്തിലധികം അന്തേവാസികൾ, 900-ത്തോളം സ്ഥാപനങ്ങളിൽ, സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളിൽ, അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നിലവിലുണ്ട്. അത് അഗതി മന്ദിരമായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുകൾക്ക്
ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അതെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അനാഥാലയങ്ങൾ ഇതെല്ലാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കാണ് നമുക്ക് നൽകി വരുന്നത്. ആ തടസ്സം മാറുകയും കേന്ദ്ര ഗവൺമെൻറ് അത് നൽകാമെന്ന് ഈ വരുന്ന മാസം മുതൽ നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിഷയം 2021 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ഈ ഭക്ഷ്യധാന്യങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ചെലവുകൾ അതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം തന്നെ അത് കൃത്യമായും പൂർത്തിയാക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പൂർത്തിയാക്കി കൊടുത്തു കേരളത്തിൽ നിന്ന് വകുപ്പ്. അതിൻ്റെ കുടിശ്ശികയായിട്ട് നമുക്ക് 136 കോടി രൂപ ആ കുടിശ്ശിക വരും. ആ കുടിശ്ശിക ഓഗസ്റ്റ് മാസം തന്നെ നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതെ 2021 ഏപ്രിൽ മുതൽ ഇതുവരെയുള്ള 2022 വരെയുള്ള കുടിശ്ശിക ഉണ്ട്. അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു അത് നൽകാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ കേരളത്തിന് ഓണം പ്രമാണിച്ച് കൂടുതൽ അരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓണം ദേശീയ ഉത്സവമാണ്. കൂടുതൽ നമുക്ക് ഈ മുൻഗണനാ കാർഡുകാരെ സംബന്ധിച്ച് അവർക്ക് 35 കിലോ ധാന്യം കൊടുക്കുന്നുണ്ട്. 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും. പ്രയോറിറ്റി വിഭാഗമായി വരുന്ന ആ വിഭാഗത്തിനും പെർ ഹെഡ് 5 കിലോ വീതം അരി 1 കിലോ ധാന്യം ഗോതമ്പ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. എന്നാൽ നീല നിറത്തിലെയും വെള്ള നിറത്തിലും വരുന്ന കാർഡുകൾ അതാണ് 57% മുൻഗണനേതര വിഭാഗം. ആ മുൻഗണനേതര വിഭാഗത്തിന് പരിമിതമായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന അരി വിധിച്ചു കൊടുക്കുന്നത്. ഈ ഓണം ഉത്സവമായതുകൊണ്ട് തന്നെ അവർക്കൊരു 10 കിലോ ആ കാർഡുകാർക്ക് 10 കിലോ അരി സാധാരണ ലഭിക്കുന്നതിന് പുറമെ കൊടുക്കണമെന്നാണ് കേരളത്തിൽ ഗവൺമെൻറ് കാണുന്നത്. അതിനനുസരിച്ച് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽ ആ നിവേദനം നൽകി. അത് നൽകുന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. അദ്ദേഹം ആദ്യം സമ്മതിച്ചത് MSP റേറ്റിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്ന കർഷകർക്ക് കൊടുത്ത് സംഭരിക്കുന്ന റേറ്റിൽ നമുക്ക് നൽകാമെന്നാണ് അദ്ദേഹം സമ്മതിച്ചത്. എന്നാൽ ട്രേഡ് ഓവർ വിഹിതം നൽകുന്ന ആ നിലയിലേക്കുള്ള ആ വിലയ്ക്ക് നൽകണം എന്ന് പറഞ്ഞാൽ 8 രൂപ 30 പൈസ ആ വിലയ്ക്ക് നമുക്ക് നൽകണമെന്ന ആവശ്യം ഞങ്ങൾ പറഞ്ഞു. എന്തായാലും അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വില കൊടുത്ത് വാങ്ങാൻ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ കാർഡുകാർക്ക് 10 രൂപ 90 പൈസയ്ക്കാണ് കേരളത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് വില വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ വില ന്യായവിലയ്ക്ക് നമുക്ക് റേഷൻ കടകളിൽ ഇന്ന് അരി കൊടുക്കുന്ന വിലയ്ക്ക് നൽകണം. അങ്ങനെ വന്നാൽ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരിക്കും. ഉത്സവ സീസണിൽ ആ നിലയിൽ നമുക്ക് ജനങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന നിലപാട് കേന്ദ്രമന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തി. അതെന്തായാലും പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുടെ പുരോഗതിയെ സംബന്ധിച്ചും തീരുമാനങ്ങളെക്കുറിച്ചും നിങ്ങളെ അറിയിക്കാം. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത്. അതിന് ഞാൻ പ്രത്യേകം ഗവൺമെൻറ്റിനോട് അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള നമ്മുടെ റിക്വസ്റ്റിൻ്റെ നമ്മുടെ നിവേദനത്തിൻ്റെ കോപ്പിയും നോട്ട് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അയച്ചിരുന്നു. എല്ലാ നിവേദനങ്ങളുടെയും കോപ്പി അയച്ചിരുന്നു. അതെ, നമ്മുടെ ആരോഗ്യവകുപ്പിൽ നിന്ന് വരുന്ന നിർദ്ദേശവും നമ്മുടെ ഭക്ഷ്യ കമ്മീഷനുണ്ട് കേരളത്തിൽ. ഭക്ഷ്യ കമ്മീഷൻ ഈ ആദിവാസി മലയോര മേഖലകളിൽ അവരുടെ പഠനവും അവരുടെ സന്ദർശനത്തിൻ്റെ ഫലമായി സ്ത്രീകൾക്ക് അനീമിയ അയൺ കണ്ടന്റിൻ്റെ കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് അവർ നമ്മളെ മുന്നിലും അറിയിച്ചു. അപ്പം ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ അതിന് ഒരു പ്രതിരോധമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത് അരി ആഹാരം കുറയ്ക്കുകയും മറ്റ് വീറ്റാണെങ്കിലും അതുപോലെ തന്നെ റാഗിയാണെങ്കിലും പയറുവർഗ്ഗങ്ങളാണെങ്കിലും സ്പൈസസ് ഇങ്ങനെ ഈ രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയണമെന്നുള്ളതാണ് പൊതുവിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്
റാഗിയിലും റാഗിയാണെങ്കിലും കാബൂളി കടലയാണെങ്കിലും പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ളതാണ്, അയൺ കണ്ടന്റ് ഉള്ളതാണ്. അത് കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്ക് ഒരു ടെസ്റ്റ് എന്ന നിലയിൽ എല്ലാ റേഷൻ കടയിലേക്കും വ്യാപിപ്പിക്കാതെ ആദ്യഘട്ടമായി കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലെയും ഒരു കട ഉറപ്പാക്കുകയും കുട്ടികൾക്ക് ഇഷ്ടമാവും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷൻ ഏരിയയിലും ഒന്നിലധികം കടകളിലും. എന്നാൽ പാലക്കാട് നമ്മുടെ മണ്ണാർക്കാട് വരുന്ന പ്രദേശമാണ് പാലക്കാട്, അതുപോലെ തന്നെ വയനാട് ഡിസ്ട്രിക്ട്, ഇടുക്കി ഡിസ്ട്രിക്ട്. ഇത് മലയോര മേഖലയായതുകൊണ്ടും അവിടുത്തെ തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾക്ക് ഈ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽ വന്നതുകൊണ്ട് അവിടെ എല്ലാ കടകളിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. പിന്നീട് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ എല്ലാം വീടുകളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ റാഗിയുടെ പൊടിയും അതുമായി ബന്ധപ്പെട്ട കുറുക്കെല്ലാം കൊടുക്കുന്നത് വീട്ടിൽ സാധാരണയാണ്. ബേബി ഫുഡ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് വളരെ പ്രയോജനം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചത്. അത് അവർ പരിഗണിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് ആയിട്ടാണ് കാണുന്നത്. അതെ, അനുവദിക്കാമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതുപോലെ കാബൂളിക്കടലേ അത് പരിശോധിച്ചിട്ട് എത്ര ചെയ്യാൻ കൊടുക്കാൻ കഴിയും. കാരണം FCI സംഭരിച്ചാണ് തരേണ്ടത്, നമുക്ക് നേരിട്ട് വാങ്ങിക്കുന്നല്ലോ, FCI വഴിയാണല്ലോ വാങ്ങിയത്. അതെ, ഉറപ്പ് ലഭിച്ചു. പരിശോധിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു. അത് കൊടുക്കുന്നത് ഒന്ന് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കാബൂളിക്കടലയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു. മറ്റത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ റാഗിയുടെ കാര്യത്തിൽ അദ്ദേഹം ജോയിന്റ് സെക്രട്ടറി ആണല്ലോ, അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു. അല്ല, തടസ്സമല്ല അത്, നമുക്ക് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് ഒരു രൂപ നിരക്കേ വരുള്ളൂ. നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് എത്രയായാലും. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാടെടുത്തപ്പോൾ കിട്ടുന്ന ഒരു പ്രയോജനം വളരെ നോമിനൽ വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന സ്ഥിതി. ഇപ്പോൾ നമുക്ക് വന്ന ഗ്യാപ്പ് വന്നപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറയാം, നമ്മുടെ 10 രൂപ 90 പൈസ കൊടുക്കുന്നതാണ് നമ്മൾ സൗജന്യമായി കൊടുക്കേണ്ടി വരുന്നത്. അത്രയും ക്വാണ്ടിറ്റി നമുക്ക് കേരളത്തിൽ മറ്റ് വിഭാഗങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നം ലാഭിക്കാൻ പറ്റും. ഈ നോമിനൽ റേറ്റ് നമുക്ക് തരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈ കുടുംബം ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് കൊടുക്കുന്നതിന് കുറച്ചുകൂടെ സഹായകമായിരിക്കും. സഫിഷ്യൻ്റായിട്ട് കൊടുക്കാറു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ച വന്നു. ചർച്ച വന്നപ്പോൾ തന്നെ അതിനെത്ര ബാധ്യത വന്നാലും ആ ബാധ്യത സംസ്ഥാന സർക്കാർ എടുക്കാമെന്ന് പറഞ്ഞു. കേന്ദ്രത്തിന് ശ്രദ്ധയപ്പെടുത്താമെന്ന് വന്ന് ഉറപ്പ് കൊടുത്തു സഭയ്ക്ക്. അതനുസരിച്ചാണ് ഇന്ന് തന്നെ കേന്ദ്രത്തിന് ശ്രദ്ധയെ കൊടുത്തു. അന്ന് തന്നെ കേന്ദ്രത്തിന് ശ്രദ്ധയെ കൊടുത്തു. പക്ഷേ നമ്മളുടെ കണക്കുകൾ, അതിൻ്റെ വിനിമയത്തെ സംബന്ധിച്ചുള്ള കണക്കുകൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് വീഴ്ചകൾ വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും അതെല്ലാം ക്ലിയർ ചെയ്തു. ഇന്നിപ്പോൾ അതിനനുസരിച്ചാണ്, ഇന്നലെ ഞാൻ സെക്രട്ടറിയെ കണ്ടതുകൊണ്ടാണ്, ഇന്ന് മന്ത്രിയെ കണ്ടപ്പോൾ മന്ത്രി അതിന് നയപരമായിട്ടുള്ള അംഗീകാരം കൊടുക്കുകയും ചെയ്തു. 6,450 tons അത് ഗോതമ്പ് നമുക്ക് ട്രേഡ് ഓവർ വിഹിതമായിട്ടാണ് രണ്ട് നിറത്തിലെ കാർഡ് ഞാൻ പറഞ്ഞില്ലേ, 57%. ആ വിഭാഗങ്ങൾക്ക് ട്രേഡ് ഓവർ വിഹിതമായിട്ടാണ് ഗോതമ്പ് നൽകിയിരുന്നത്. ആ ഗോതമ്പ് നിർത്തിയപ്പോൾ അതിൻ്റെ പല കാരണവും നിങ്ങൾക്കറിയാമല്ലോ, രാജ്യത്തെ ഭക്ഷ്യ ഗോതമ്പിൻ്റെ കുറവും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മാത്രമല്ല 10 സ്റ്റേറ്റ് നിർത്തിയെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. ആദ്യം നമുക്ക് മാത്രമായിട്ട് എന്നുള്ള കത്താണ് നമ്മൾ ആദ്യം കണ്ടത്. പക്ഷേ എന്നാൽ ഇന്ത്യ ഒട്ടാകെ അതിന് തുടർന്ന് 10 സ്റ്റേറ്റുകളോളം ആ നിലപാട് സ്വീകരിച്ചു എന്നാണ് അത്. എന്തായാലും അതിന് പകരമായി നമുക്ക് അരി തരാമെന്ന് സമ്മതിക്കും. അരി കഴിഞ്ഞ മാസം കിട്ടുകയും ചെയ്തു. ഗോതമ്പിന് പകരമായ അരി നമുക്ക് കേരളത്തിൽ ഒരു വർഷക്കാലം ആ അരി കിട്ടിയാൽ നമ്മുടെ, ഞാൻ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ, അത്തരം ആളുകൾ ഈ കുടുംബങ്ങൾ കൂടുതലാണ്. അവർക്ക് അതിനൊരു പകര സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് റാഗിയെക്കുറിച്ച് ആലോചിച്ചത്. അത് കേരളത്തിലൊട്ടാകെ ഒരുപോലെ കൊടുത്താൽ അത് എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്കിപ്പം പറയാൻ കഴിയില്ല. ഗോതമ്പ് സ്വീകരിച്ചിരുന്ന ആളുകൾ ഇത്രയും പേരാണ്, ഇത്രയും ആളുകൾ ഗോതമ്പ് സ്വീകരിച്ചിരുന്നു. പക്ഷേ റാഗിയെ സംബന്ധിച്ച് ആ ഒരു നിലയിലേക്ക് എത്തുന്നതുവരെ ആണ് ടെസ്റ്റ് കേസായിട്ട് നമ്മൾ ഒരു പഞ്ചായത്തിൽ ഒരു റേഷൻ കടയും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും കൂടുതൽ കടകളിലും ആ നിലയിലേക്ക് നമ്മൾ 900 മെട്രിക് ടൺ നമ്മൾ
തൊള്ളായിരത്തി 91 നമ്മൾ ചോദിച്ചത് അതുകൊണ്ടാണ് അത് അനുവദിക്കാമെന്ന് പറഞ്ഞു. അത് ഇതിൻ്റെ ഒന്ന് രണ്ട് മാസത്തെ അനുഭവത്തിൽ നമുക്കത് കൂടുതൽ വർദ്ധിപ്പിക്കണമെങ്കിൽ വീണ്ടും നമുക്ക് ആവശ്യപ്പെടാം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല, അത് മിക്കവാറും നമ്മൾ 13 ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ സബ്സിഡി ആയിട്ട് കൊടുക്കുന്ന 13 ഉൽപ്പന്നങ്ങളാണ് നിത്യോപയോഗ സാധനങ്ങളായിട്ട് വരുന്ന ഐറ്റം. അതിൽ നമുക്ക് ആ വിതരണത്തിൽ ജി എസ് ടി ബാധകമാക്കാതെ കൊടുക്കണമെന്നാണ് നിർദ്ദേശം കൊടുത്തുള്ളത്. നാല് വെറൈറ്റി പാക്കിംഗ് ഇല്ല, അല്ലെ 50 മാത്രം ഐറ്റം ഉണ്ടോ? പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു നമ്മുടെ അതോ നമ്മുടെ ഉണ്ടാവും, പക്ഷേ അത് ഒരു ഈ ചാർജ് ചെയ്യുന്നില്ല, കസ്റ്റമർക്ക് എക്സ്ട്രാ 5% ചാർജ് ചെയ്യുന്നില്ല. ആളുകൾക്ക് അതിൻ്റെ ഭാരം പഴയ റേറ്റ് പോലെ തന്നെ കൊടുക്കുന്നു. ആ വിഷയത്തെക്കുറിച്ച് ഞാനല്ല പറയേണ്ടത്, ധനകാര്യമന്ത്രിയാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ എനിക്കും കൂടുതൽ അറിയേണ്ട, ഞാനും കൂടുതൽ അതിലൂടെ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മുടെ ഷോപ്പിൽ സപ്ലൈകോട് ഔട്ട്ലെറ്റുകളായിട്ടുള്ള മാവേലി സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഇത്തരം സ്ഥാപനങ്ങളിൽ കേരളത്തിൽ 1800 സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ സബ്സിഡി ആയിട്ട് കൊടുക്കുന്ന 13 ഉൽപ്പന്നങ്ങൾ 2016 റേറ്റാണ്. ഞാൻ ഇന്നലെ എന്തോ ചോദിച്ചോ പറഞ്ഞു ആരോടോ, 130 രൂപ വിലവെടുപ്പുള്ള ഉൽപ്പന്നത്തിന് ആ വിലയ്ക്ക് വാങ്ങിയിട്ടാണ് നമ്മൾ 65 രൂപയ്ക്കും 70 രൂപയ്ക്കും കൊടുക്കുന്നത്. അത്രയും ബാധ്യത, ഓരോ വർഷവും 300-350 കോടി രൂപ മിനിമം നമുക്ക് ആയനത്തിൽ ബാധ്യത സർക്കാരിന് വരികയാണ്. എങ്കിലും ഈ ബാധ്യത വീണ്ടും ആളുകളെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻ സ്റ്റേറ്റും സെൻറ്ററുമായി നടക്കുകയാണ്. ഇന്നും പാർലമെൻറ്റിലെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റും ചർച്ചയും വഴക്കുമൊക്കെ ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ഇത്തരത്തിലുള്ള സാധാരണ ആളുകൾ, ഇപ്പം സപ്ലൈകോ മാത്രമല്ല, ത്രിവേണി അടക്കമുള്ള മറ്റ് ഷോപ്പുകളുണ്ട്, അതും കൺസ്യൂമർ ഫെഡിൻ്റെ ഷോപ്പുകളാണ്. നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ അവരുടെ ഷോപ്പുകളുണ്ട്, അതെല്ലാം അതിലെല്ലാം ആശ്രയിക്കുന്ന നല്ലൊരു വിഭാഗം സാധാരണക്കാരാണ്. അവിടെയെല്ലാം കൊടുക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക്, ദൈനംദിന ഉപയോഗത്തിനുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് ഈ ജി എസ് ടി നടപ്പാക്കരുത് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഭക്ഷ്യമന്ത്രി നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കുന്നത്. എൻ്റെ വകുപ്പിലെ ഒരു സ്ഥാപനം മാത്രമല്ല, കേരളത്തിലെ പൊതുവിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് അത് സാങ്കേതികമായി പാക്കഡെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ മുൻപാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ കടകളിൽ ചെന്നാൽ അപ്പോഴും തന്നെ പോയി. ഇപ്പോൾ ആളുകളുടെ തിരക്കേറിയ ജീവിതത്തിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വാങ്ങാൻ നിൽക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചെടുത്ത് കൊടുക്കുകയാണ്. സാങ്കേതികമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ചാക്ക് മല്ലിയോ ഒരു ചാക്ക് പയറോ ഒരു ചെറുകിട കച്ചവടക്കാരൻ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അയാൾ കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഉണ്ടാകുന്ന താൽക്കാലിക പാക്കിങ്ങാണ്. അതിനെ പാക്ക്ഡ് ഉൽപ്പന്നങ്ങളുമായി കമ്പയർ ചെയ്ത് അതിലെല്ലാം ജി എസ് ടി ഇമ്പോസ് ചെയ്യുന്ന നിലപാട് കേന്ദ്രം പുനഃപരിശോധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. പിന്നെ ഉപഭോക്തൻ എന്നുള്ള ഗുണമാണ്, പാക്ക് ചെയ്യുമ്പോൾ ഒരു സഞ്ചിയിലെ കൂടുതൽ സാധനം വാങ്ങിക്കാൻ പറ്റും, അത് ഒരു ലൂസ് ആയി പോകുമ്പോൾ മിക്സ് ആയി പോകും, അതാണ് ഒരു ഉപഭോക്താക്ക് ഒരു സഹായമാണ് പാക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഹൈജീൻ കൂട്ടും. നെല്ലിന്റെ ഉൽപാദനം ഏതാണ്ട് 18-19% കുറവാണ് ഇതുവരെ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനം 12 ലക്ഷം മെട്രിക് ടണ്ണോളം സെൻട്രൽ പൂളിൽ നിന്ന് എല്ലാ വർഷവും വേണ്ടി വരുന്ന സംസ്ഥാനത്തിന് ഒരു ഒരു പ്രതിസന്ധി മുന്നിൽ കാണുന്നുണ്ടോ? അല്ല, കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. നമ്മൾ ഒരു 10 വർഷത്തെ കണക്ക് കേരളത്തിനെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും അവസാനത്തെ 4 വർഷം നോക്കുമ്പോൾ തന്നെ ഉൽപ്പാദന രംഗത്ത് നമുക്ക് വളരെ മെച്ചപ്പെടാൻ കഴിയും. നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ സംഭരിച്ചത്, സപ്ലൈകോ സംഭരിച്ചതാ അന്നത്തെ സി എം ഡി ഇരിപ്പുണ്ട്, അന്ന് സംഭരിച്ച 7.65 ലക്ഷം മെട്രിക് ടണ്ണാണ് നമ്മൾ സംഭരിച്ചത് നെല്ല്. ഇത്തവണ സംഭരണത്തിൻ്റെ നടപടികൾ പൂർത്തിയായിട്ടില്ല എന്നെങ്കിലും ഏറ്റവും അവസാനത്തെ എൻ്റെ മുന്നിൽ വന്ന കണക്കനുസരിച്ച് 7.53 ലക്ഷം മെട്രിക് ടണ്ണ് ഇത്തവണ സംഭരിച്ചിട്ടുണ്ട്. കുട്ടനാട് പ്രത്യേക ഉണ്ടായി. അതെ, കുട്ടനാട് ആ സമയത്ത് മഴ വന്നപ്പോൾ കുറച്ച് നാശമുണ്ടായി. എങ്കിലും സംഭരണത്തെ സംബന്ധിച്ച് കേരളത്തിൽ ജനങ്ങൾ കൃഷിക്കാർക്ക് ആക്ഷേപമില്ലാത്ത തരത്തിൽ കൃത്യമായി സംഭരിക്കുക മാത്രമല്ല കൃത്യമായി പണം കൊടുക്കുക, 24 മണിക്കൂറിനുള്ളിൽ അവർ അക്കൗണ്ടിലേക്ക് 2000-ത്തിലധികം കോടി രൂപയാണ് ഈ സീസണിൽ കൊടുത്തു തീർത്തത്. അതെ, കഴിഞ്ഞ സീസണിൽ സംഭരിച്ചതിൽ 3 പേർക്കെന്തോ കൊടുക്കാനുള്ളത് അവരുടെ അവകാശികളുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സർട്ടിഫിക്കറ്റ് അക്കൗണ്ട്സിൻ്റെ ഇഷ്യൂ ആണ്. എല്ലാ ബാങ്കുകാരെയും 1-ൽ അധികം തവണ ഞങ്ങൾ പങ്കെടുത്ത് പുതിയ MD ആവുന്നപ്പോൾ ഞങ്ങൾ പങ്കെടുത്തും ഇത്തരത്തിലുള്ള യോഗം വിളിച്ചു.
ബാങ്കുകളുമായിട്ട് സംസാരിച്ചു. കർഷകരുടെ ഈ പാഡി റെസിപ്റ്റ് ഹാജരാക്കിയാൽ വിത്തിൻ സെക്കൻഡ് അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുന്ന ശൈലിയിലേക്കുള്ള രീതി ആക്കിയിട്ടുണ്ട്. ആ നിലയിൽ ബാങ്കുകൾ സഹകരിച്ചു. ഇത്തവണ കഴിഞ്ഞ സീസണിലുണ്ടായ കുറവുകൾ മനസ്സിലാക്കിയിട്ട് ഈ സീസണിൽ ആ നിലയിൽ സഹകരിച്ചു. നിങ്ങൾ അറിയേണ്ടത് കേരളത്തിൻ്റെ ഏകദേശം 3000 കോടിയോളം രൂപ അല്ലേ, 2.5 ലക്ഷത്തിലധികം കർഷകരാണ്. ഞാൻ കൃത്യകണക്ക് എൻ്റെ ഇപ്പോൾ ഇല്ല, എൻ്റെ 2.7 ലക്ഷം 2.25 ലക്ഷത്തോളം കർഷകർക്ക്, ചെറുകിട കർഷകർക്ക് ഏറ്റവും ആശ്വാസം പകരുന്നത് ഇന്ത്യയിൽ അതുപോലെ ഒരു നിലപാടെടുത്ത ഒരു സംസ്ഥാനവും കാണില്ല. എന്തുമാത്രമല്ല, അതിന് പുതിയ ഡെവലപ്മെൻറ്റ് ഞങ്ങൾ ആലോചിച്ചു. കർഷകർ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കുന്ന സമയത്തുള്ള പലിശ ഇപ്പോൾ 8.5 ആയിരുന്നു അല്ലേ, 7.5 അത് നമ്മൾ റിഡ്യൂസ് ചെയ്ത് ഒരു 5.6 ആക്കി മാറ്റാനുള്ള ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് അതിന് ആവശ്യമായ ഗ്യാരണ്ടി കൊടുക്കാൻ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഞാനും ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൻ്റെ തീരുമാനമെടുത്തു. അപ്പോൾ ഇത് കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്ര കണ്ട് കർഷകരോട് 28 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. 28 രൂപയ്ക്ക് പുറമേ ഇപ്പോൾ കൂട്ടും പല രൂപ, 28 രൂപ 20 പൈസ ആക്കുന്നു. 28 രൂപ കൊടുത്തു കഴിഞ്ഞ സീസണിൽ, ഇനി അടുത്ത സീസണിൽ 28 രൂപ ആകുന്നു. എന്നുമാത്രവുമല്ല ഈ കർഷകർക്ക് സഹായിക്കാൻ കഴിയുന്ന, ഞാൻ ആ ഫീൽഡിൽ പോയി, ഞാൻ മാത്രമല്ല ഉദ്യോഗസ്ഥർ, എല്ലാ നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥർ, സെക്രട്ടറികളൊക്കെ ഉള്ള എല്ലാവരും എന്നോടൊപ്പം ആ ഫീൽഡിൽ പോയി വീഴ്ച ശ്രദ്ധയിൽപ്പെട്ട, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ കുട്ടനാട് പ്രദേശങ്ങളിൽ 3 തവണ ഞാൻ ആ പല പാടങ്ങളിലും പോയി നേരിട്ട് നിന്ന് ആ വീഴ്ചകൾ പരിഹരിക്കാൻ അവിടെ ജനപ്രതിനിധികളുടെ യോഗം അവിടെ തന്നെ കൂടി ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. കർഷകരെ ഏത് കാലഘട്ടത്തെക്കാൾ നെല്ല് സംഭരണത്തിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞു. വലിയ വീഴ്ചയും വലിയ വാർത്തകളും വലിയ പ്രയാസങ്ങളും ഇല്ലാതെ നമുക്ക് ഇത്തവണ സംരക്ഷിക്കാൻ കഴിഞ്ഞു. അതിലൊരു കാര്യം, അതിൻ്റെ ഉൽപ്പാദനം ഇവിടെ ചോദിച്ച സുഹൃത്ത് ചോദിച്ച വളരെ കറക്റ്റ്. ഇപ്പോൾ റാണി ചിത്ര മാർത്താണ്ഡം കായൽ, അവിടെ അറിയുന്ന ആൾ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അറിയാം, കുട്ടനാട് ഭാഗത്ത് നമ്മളവിടെ കൃഷി ചെയ്യുന്നത് എങ്ങനെ? എന്നോട് ഇന്നലെ സെക്രട്ടറി ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഇത്രയും സാഹസപ്പെട്ട് കൃഷി ചെയ്യണത്, നിങ്ങൾ സ്പൈസസിലേക്ക് മാറിക്കൂടെ എന്നോട് ചോദിച്ചു. അത് വേറെ വിഷയം, ഞാൻ വേറെ പറയാം. അവിടെ റാണി ചിത്ര കായലിലെ വെള്ളം ഒരു 2 മീറ്റർ ഉയരത്തിലുള്ള വെള്ളം വറ്റിച്ചാണ് കൃഷി ചെയ്യുന്നത്. ആ നില 2 മീറ്റർ ഉയരത്തിൽ കിടക്കുന്ന കായൽ വെള്ളത്തിൻ്റെ ആ ഫ്ലോയിൽ വെള്ളം വറ്റിച്ച് 6-8 മെഷീൻ മോട്ടറിൽ നിന്ന് വർക്ക് ചെയ്ത് വെള്ളം വറ്റിച്ചാണ് നിലം കൃഷി ചെയ്യുന്നത്. ഒരുപക്ഷെ ആ രീതിയിൽ കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലോടത്തും കാണും, ഇത്രയും വെള്ളം വറ്റിച്ച്. അത് ഒരു പൂ കൃഷിയായിരുന്നു കേരള ചരിത്രത്തിൽ ഇന്ന് വരെ. ഇത്തവണ ആ ചിത്തിര കായലിൽ 500 ഹെക്ടർ ഭൂമിയിൽ 2 പൂ കൃഷി, 2 പൂ കൃഷി ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. എന്ന് പറഞ്ഞാൽ 2000 ടൺ നെല്ല് കിട്ടിയ സ്ഥലത്ത് 4000 ടൺ ആവുകയാണ്. അപ്പോൾ ഇത് ഈ താഴേറ്റത്തെ കർഷകനെ സഹായിക്കുക മാത്രമല്ല, കർഷകൻ നെല്ല് കൃഷിയിൽ നിന്ന് ഉപേക്ഷിച്ചു പോയവരാണ്. ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ട് എനിക്കറിയാം, നെൽകൃഷി വൻ നഷ്ടമായതുകൊണ്ട് ഉപേക്ഷിച്ചു പോയ കർഷകൻ ഇന്ന് നെൽകൃഷി ലാഭകരമാണ് എന്ന് അവരെ നാവ് കൊണ്ട് പറയുന്നത് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കൂടുതൽ മത്സ്യ കണ്ടൻറ്റിൻ്റെ വിഷയമാണ്, വേറൊരു വിഷയമാണ്. അതൊക്കെ നമ്മളെ കാലാവസ്ഥയും നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെയാണ്. കേരളത്തിൽ ഇവിടത്തെ പോലെ അല്ലല്ലോ, കേരളത്തിൽ കൃഷി ചെയ്ത് പല പല സീസണിലായിട്ട് ചെയ്യേണ്ടി വരും. അതുതന്നെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, അത് കൊയ്ത്തിൻ്റെ സമയത്ത് മഴ പെട്ടെന്ന് പെയ്യും, വെള്ളം ഒലിച്ചു പോകാൻ അസൗകര്യങ്ങളുണ്ട്, നശിച്ചു പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെയായി നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ കർഷക സമൂഹം നെൽകൃഷിയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് ഈ ഉൽപ്പാദനത്തിൻ്റെ വർദ്ധനവ്. ശരി, വളരെ സന്തോഷം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ കേരളത്തിലെ മലയാളികളെ ഈ വിവരങ്ങൾ അറിയിക്കുക.